ഭൂമിയിലെ ഏറ്റവും പവർഫുൾ സ്പീഷീസ് ആയി മനുഷ്യനെ കണക്കാക്കുന്നു. മനുഷ്യൻ ഏറ്റവും ബുദ്ധിമാനും ഭൂമിയിലുള്ളതിനെല്ലാം നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനുമാണ്. എന്നാൽ ഈ ബുദ്ധിമാനായ മനുഷ്യവംശത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന സൂക്ഷ്മാണുക്കളാണെന്ന് പറഞ്ഞാലോ? അവർ ഹ്യൂമൻ ബ്രെയിനെ മാത്രമല്ല ഹ്യൂമൻ ബിഹേവിയറിനെ വരെ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബാക്ടീരിയകൾ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ശരീരത്തിനകത്തും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ധരിക്കുന്ന വസ്ത്രങ്ങളിലും എല്ലാം. ബാക്ടീരിയകളെയും വൈറസിനെയും ഫംഗസിനെയും എല്ലാ സൂക്ഷ്മാണുക്കളുടെയും ജീനോമിനെ മൈക്രോബയോം എന്ന് വിളിക്കുന്നു. മൈക്രോബയോം എന്ന പദം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള സൂക്ഷ്മാണുക്കളെ ഗട്ട് മൈക്രോബയോം എന്ന് വിളിക്കുന്നു. ഇൻഡസ്റ്റൈനിലുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസത്തിലും ഇമ്മ്യൂണിറ്റിയിലും ന്യൂറൽ ബിഹേവിയറിൽ വരെ ഈ പങ്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബാക്ടീരിയയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ആരംഭിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബന്ധം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും എത്തുന്നു. അത് എങ്ങനെയാണെന്നല്ലേ? ഗർഭിണികളായ അമ്മമാരിൽ നിന്നും പുറത്തു വരുന്ന ചില തന്മാത്രകൾ പ്രസവ സമയത്ത് കുഞ്ഞിലെത്തുകയും ജനനത്തിന് ശേഷം അമ്മയുടെ പാല് അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേകം ഷുഗർ മോളിക്യൂൾസ് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഈ ബാക്ടീരിയകൾ മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഗട്ട് മൈക്രോബ് എല്ലാം തന്നെ ആയിരക്കണക്കിന് മെറ്റബോളൈറ്റ് നിർമ്മിക്കാൻ കഴിയുന്ന ദശലക്ഷക്കണക്കിന് ജീനുകളെ എൻകോഡ് ചെയ്തിരിക്കുന്നു. ഈ സൂക്ഷ്മാണുക്കൾക്ക് നമ്മുടെ തലച്ചോറുമായി വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡോപോമൈൻ എന്ന ന്യൂറോൺ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോപാക് എന്ന മെറ്റബോളൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ട് മൈക്രോഫ്ലോറ തന്നെയാണ്. ഗട്ട് മൈക്രോഫ്ലോറ നാഡീവ്യവസ്ഥയെ മാത്രമല്ല മാനസികാവസ്ഥയെയും ബാധിക്കുന്നു. ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്ന സിറോട്ടോണിൻ 90% ഗട്ട് മൈക്രോഫ്ലോറയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദഹനനാളത്തിൽ നിന്ന് തലച്ചോറിലേക്ക് 100 ദശലക്ഷം നാഡീകോശങ്ങളെ ബന്ധിപ്പിക്കുന്ന വാഗസ് നെർവുമായി ആശയവിനിമയം നടത്താനാണ് മൈക്രോബ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും മരുന്നുകൾക്കും എല്ലാം തന്നെ നമ്മുടെ ഗട്ട് മൈക്രോഫ്ലോറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിബയോട്ടിക്കുകളെല്ലാം തന്നെ ഇവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് സാരം. വിളകൾക്ക് തളിക്കുന്ന കീടനാശിനികൾ പോലെയാണ് ആന്റിബയോട്ടിക്കുകളുടെ സ്വാധീനം നമ്മുടെ ഇൻഡസ്ട്രാനി മൈക്രോഫ്ലോറയിൽ ഉണ്ടാക്കുന്നത്. ഈ സൂക്ഷ്മാണുക്കളെല്ലാം തന്നെ തുടക്കത്തിൽ നമ്മുടെ അമ്മയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ പിന്നീട് അവ വളരുന്നതെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മൾ ധാരാളമായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയയാണ് കൂടുതലായി ഇൻഡസ്ട്രാനിൽ കാണുക. ഇത്തരം ബാക്ടീരിയകൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ തലച്ചോറിലേക്ക് സിഗ്നൽ അയക്കുന്നു. അതായത് നമ്മുടെ ചിന്തകളെ ഗട്ട് മൈക്രോഫ്ലോറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ജീവനുള്ള സൂക്ഷ്മാണുക്കളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത അളവിൽ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബയോട്ടിക്സ് ആണ് ലാക്ടോബാസിലസ് സ്പീഷീസ് ആൻഡ് ബസിഡിയോ ബാക്ടീരിയൽ സ്പീഷീസ്. കൂടുതൽ പുതിയ ഇൻഫർമേഷൻസിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.